നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് ബീനി ഹാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള അതിൻ്റെ ബേസിക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇതുപോലൊരു ബീനി ഹാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 4 mm ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുക. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞ് 5 chains ചെയ്യുക. 5 chains ചെയ്തു ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതാ ഇപ്പോൾ ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൂപ്പിനകത്തേക്കാണ് നമുക്ക് 6 single crochets വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ചെയിൻ ചെയ്യുക, അതിനുശേഷം ആ ലൂപ്പിനകത്തേക്ക് 6 single crochets ചെയ്യുക. ആറ് സിംഗിൾ ക്രോഷേസ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുകളിൽ കാണുന്ന ചെയിൻ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ചെയിനാണ്. അത് കഴിഞ്ഞിട്ടുള്ള 6 chains കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 6 single crochets ആയി. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ അതിന് പകരം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യില്ല, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാതെ അതിന് പകരം അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുകയാണ്. അടുത്ത റൗണ്ടിൻ്റെ, അതായത് സെക്കൻഡ് റൗണ്ടിൻ്റെ ആദ്യത്തെ സിംഗിൾ ക്രോഷയാണ് ഇത്. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതേ ചെയിനിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യുക. കാരണം നമുക്ക് ഓരോ റൗണ്ടിലും സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂടിക്കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ 6 stitches, അടുത്ത റൗണ്ടിൽ 12 stitches ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ചെയിനിലും, അതായത് 6 single crochets ഓരോ ചെയിനിലേക്കും 2 single crochets വീതം. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് 12 single crochets കിട്ടും. എന്താ ഇവിടെ ഇപ്പോൾ 12 single crochets ആയിട്ടുണ്ട്. ഇനി ഇവിടെ വീണ്ടും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് അല്ല ചെയ്യേണ്ടത്, അടുത്ത റൗണ്ടിൻ്റെ, അതായത് 3rd റൗണ്ടിൻ്റെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 6, പിന്നെ 12, ഇപ്പോൾ ഇനി 3rd റൗണ്ടിൽ 18 stitches ആണ് വേണ്ടത്. 18 stitches കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച്, ഒരു സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ ചെയ്യും. പിന്നെ അടുത്തതിൽ 2 single crochets ഒരു സ്റ്റിച്ചിൽ ചെയ്യും. പിന്നീട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് 2 single crochet, പിന്നെ വീണ്ടും അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, അതിനടുത്ത സ്റ്റിച്ചിലേക്ക് 2 single crochet. അപ്പോൾ അങ്ങനെ നമുക്ക് 3rd റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് 18 single crochets കിട്ടും. 18 single crochets ആയിട്ടുണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 18 ആയിട്ടുണ്ട്. ഇനി ആദ്യത്തെ സിംഗിൾ ക്രോഷേ, 3rd റൗണ്ടിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് നമ്മുടെ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യണം. അടുത്ത റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. ഓരോ റൗണ്ടും എൻ്റെ ഇനിയും ബിഗിൻ ചെയ്യുന്ന സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കർത്തയാണ് ഞാനിവിടെ കുരുക്കി വയ്ക്കുന്നുണ്ട്. സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ കർത്തയാൺ ഫസ്റ്റ് സിംഗിൾ ക്രോഷേയുടെ അടിയിലായിട്ട് വരണം. 4th റൗണ്ട് തുടങ്ങാൻ പോവാണ്. ദ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇവിടെ ഇനി 18 കഴിഞ്ഞ് ഇനി 24 stitches ആണ് ഈ റൗണ്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഓരോ സിംഗിൾ ക്രോഷേ വീതം ഓരോ ചെയിനിലേക്കും, പിന്നെ 3rd ചെയിനിലേക്ക് 2 single crochets ആണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ആ പാറ്റേൺ ഫോളോ ചെയ്യും. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ തൊട്ടടുത്ത ചെയിനിലേക്ക് വേറൊരു സിംഗിൾ ക്രോഷേ, അതിനടുത്ത ചെയിനിലേക്ക് 2 single crochet. അങ്ങനെ 4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് 24 single crochet stitches കിട്ടും. ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക്, അതായത് 4th റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്കാണ് അടുത്ത. ഇപ്പോൾ കണ്ടില്ലേ കറുത്തയാണ് കിടക്കുന്നില്ലേ, അതിൻ്റെ മുകളിൽ കാണുന്ന ആ ചെയിനാണ് നമ്മളിനി വർക്ക് ചെയ്യേണ്ട ചെയിൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കൺഫ്യൂഷനൊന്നും വരുന്നില്ല. എവിടെ വെച്ചാണ് അടുത്ത സർക്കിള് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്.
അപ്പം ഇവിടെ വെച്ച് അഞ്ചാമത്തെ റൗണ്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യേ ചെയ്തു, അപ്പോൾ ഇവിടെ അടുത്ത ചെയിനിലേക്ക് അടുത്ത സിംഗിൾ ക്രോഷ്യേ, അതിനടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യേ, അടുത്ത ചെയിനിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യേസാണ് ചെയ്യേണ്ടത്. അതായത് മൂന്ന് സിംഗിൾ ക്രോഷ്യേസ് മൂന്ന് ചെയിൻസിലേക്ക്, തൊട്ടടുത്ത് നാലാമത്തെ ചെയിനിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യേസ്. അങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് 30 സ്റ്റിച്ചസാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം 30 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് അടുത്ത ആറാമത്തെ റൗണ്ടിൻ്റെ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യാൺ എടുത്ത്, കറുത്ത യാൺ എടുത്ത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് കൂടെ ഇട്ട് വയ്ക്കുക. ഇനി ആറാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് നാല് സ്റ്റിച്ചസിലേക്ക്, നാല് ചെയിൻസിലേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ചെയിനിലേക്ക് രണ്ട് ഡബിൾ ക്രോഷ്യ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് 36 സ്റ്റിച്ചസ് ഈ റൗണ്ടിൽ കിട്ടും. അപ്പത്തിയാറ് സ്റ്റിച്ചസിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയോളൂ, ഇത് ഫ്രണ്ട് സൈഡാണ്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത സെവൻത് റൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കറുത്ത യാൺ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അഞ്ച് സ്റ്റിച്ചസിലേക്ക്, അതായത് കഴിഞ്ഞ റൗണ്ടിലെ അഞ്ച് സിംഗിൾ ക്രോഷ്യസിലേക്ക് അഞ്ച് സിംഗിൾ ക്രോഷ്യസ് ഈ റൗണ്ടിൽ ചെയ്യണം. അതിനുശേഷം ആറാമത്തെ സിംഗിൾ ക്രോഷ്യയിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യസ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യത്തെ ആറ് സ്റ്റിച്ചസിൽ ഏഴ് സ്റ്റിച്ചസ് ഈ റൗണ്ടിൽ കിട്ടും. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെവൻത് റൗണ്ടിൽ നമുക്ക് 42 സ്റ്റിച്ചസ് കിട്ടും. സെവൻത് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനിയും ചെയ്യേണ്ടത് എയ്ത്ത് റൗണ്ടാണ്. ആദ്യത്തെ ആറ് സ്റ്റിച്ചസിലേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, ഏഴാമത്തെ സ്റ്റിച്ചിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് 48 സ്റ്റിച്ചസ് കിട്ടും. എട്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒൻപതാമത്തെ റൗണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പൊരു കാര്യം, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹുക്കിൻ്റെ സൈസും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന യാണോ അനുസരിച്ചാണ് ഈ വർക്കിൻ്റെ സൈസ് വരിക. ഇപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു തിക്ക് യാണാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കറുത്ത പോലത്തെ ഇതുപോലെ വ്യത്യാസം കണ്ടില്ലേ. കറുത്ത യാണ് നല്ല തിക്കാണ്, അപ്പോൾ അത് തിക്ക് യാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള ഒരു സർക്കിളായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഒരേ നമ്പർ ഓഫ് സ്റ്റിച്ചസ് ആകുമ്പോഴേക്ക്, അതായത് ഇപ്പോൾ എയ്ത്ത് റൗണ്ട് ആകുമ്പോഴേക്കും ഇതിനേക്കാൾ വലിയൊരു സൈസുള്ള ഒരു വർക്കായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നയൻത് റൗണ്ട് തുടങ്ങാം. ഇവിടെ ആദ്യത്തെ ഏഴ് ചെയിൻസിൽ ഏഴ് സിംഗിൾ ക്രോഷ്യസ് വീതം, അത് കഴിഞ്ഞ് എട്ടാമത്തെ ചെയിനിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യസ്, അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ടത്. അങ്ങനെ നയൻത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് 54 സ്റ്റിച്ചസാണ് ഈ റൗണ്ടിൽ കിട്ടിയത്. ഇനി പത്താമത്തെ റൗണ്ടാണ്. പത്താമത്തെ റൗണ്ടിൽ എട്ട് സിംഗിൾ ക്രോഷ്യസും പിന്നെ ഒൻപതാമത്തെ ചെയിനിലേക്ക് രണ്ട് സിംഗിൾ ക്രോഷ്യ, അങ്ങനെയുള്ള പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60 സ്റ്റിച്ചസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 11-ാമത്തെ റൗണ്ട് ചെയ്യാം. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ ഇൻക്രീസ് കൊടുക്കുകയാണ്. തലയുടെ പിറകിൽ വെച്ച് അളവെടുത്തതിന് ശേഷം അതനുസരിച്ചാണ് നമ്മൾ ഇൻക്രീസ് കൊടുക്കേണ്ടത്. 5-7 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ ബീനിയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോ ഏജ് ഗ്രൂപ്പിനുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കാം. ബീനി ഹാറ്റിൻ്റെ ആദ്യത്തെ ട്യൂട്ടോറിയൽ നോക്കുകയാണെങ്കിൽ അതിലും മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അറുപത്തി ആറ് സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇൻക്രീസിംഗിലെ ലാസ്റ്റ് റൗണ്ടാണിത്, 12th റൗണ്ട്. റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതാണ് ബീനിയുടെ ഉൾവശം, ഇതാണ് ഫ്രണ്ടിലെ സൈഡ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഈ 72 സ്റ്റിച്ചസിലും ചെയ്യും. അതിനുശേഷം പിന്നെ ഓരോ ഡബിൾ ക്രോഷ്യസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് റൗണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആവശ്യമുള്ള ഇത്രയും നീളത്തിൽ ഓരോ റൗണ്ട്സും സിംഗിൾ ക്രോഷ്യയിൽ മാത്രം ചെയ്യാവുന്നതാണ്. ഡബിൾ ക്രോഷ്യയുടെ ബാക്കി സ്റ്റിച്ചസ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത റൗണ്ട് ഞാൻ വേറെ കളറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡബിൾ ക്രോഷ്യ റൗണ്ട് ജോയിൻ ചെയ്യുന്നത്.
അപ്പോൾ ഒന്നെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് വഴി ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുള്ളത് നമ്മുടെ ജോയിൻ ചെയ്യുന്നതിന് രണ്ട് സ്റ്റിച്ചസ് മുമ്പ് ഡബിൾ ക്രൂഷി നടത്തിയിട്ട് പിന്നെ ഹാഫ് ഡബിൾ ക്രൂഷി ചെയ്യുക, ഒരു ചെയിനിൽ അടുത്ത ചെയിനിൽ സിംഗിൾ ക്രൂഷി ചെയ്യുക, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ വർക്ക് ഞാനിവിടെ ചെയ്തിട്ടില്ല, ഇനി നമുക്ക് അടുത്ത റൗണ്ട് സിംഗിൾ ക്രൂഷിയാണ് ഞാൻ ചെയ്യുന്നത്. 12 ഇൻക്രീസിങ് റൗണ്ട്സും പിന്നെ രണ്ട് റൗണ്ട്സും, അങ്ങനെ 14 റൗണ്ട്സ് കംപ്ലീറ്റ് ആയി. രണ്ട് ഇതെവിടെ വെച്ച് ഇൻക്രീസ് നടത്തിയതാണ് ഇൻക്രീസിൻ്റെ ലാസ്റ്റ് സർക്കിൾ, അതിനുശേഷം ഒരു സിംഗിൾ ക്രൂഷി റൗണ്ട് പിന്നെ ഒരു ഡബിൾ ക്രൂഷി റൗണ്ട്. ഇനി 72 സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ നമ്മുടെ വർക്കിൽ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കിട്ടുക. ഇനി ഞാൻ ഡാർക്ക് ഗ്രേ കളറാണ് ചൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഡാർക്ക് ഗ്രേ കളർ എടുത്ത് ഇതുപോലെ വർക്കിൽ അറ്റാച്ച് ചെയ്ത ശേഷം ഓരോ സിംഗിൾ ക്രൂഷ്യ വീതമാണ് ചെയ്യുന്നത്, ഓരോ ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രൂഷ്യ വീതമാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇത് ഉൾവശമാണ്, പതിനഞ്ചാമത്തെ റൗണ്ട് സിംഗിൾ ക്രൂഷ്യയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു റൗണ്ട് കൂടെ സിംഗിൾ ക്രൂഷ്യ ചെയ്തു. ഇപ്പോൾ രണ്ട് സിംഗിൾ ക്രൂഷ്യസ്, 15ഉം 16ഉം റൗണ്ട് സിംഗിൾ ക്രൂഷ്യ. അത് കഴിഞ്ഞ് 17ഉം 18ഉം ഓരോ ഡബിൾ ക്രൂഷ്യ റൗണ്ടാണ് ചെയ്തത്. സ്റ്റിച്ചസിൽ ഇൻക്രീസ് ഒന്നുമില്ല, എല്ലാം 72 സ്റ്റിച്ചസ് തന്നെയാണ്. പിന്നെ നമ്മുടെ സർക്കിൾസ് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇവിടെ മാർക്കറ്റ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് സ്റ്റിച്ച് നോക്കാം, രണ്ട് കളേഴ്സ് കൊണ്ട് എങ്ങനെയാണ് ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇവിടെ ആദ്യം ഞാൻ 9 ഡാർക്ക് ഗ്രേ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് പിന്നെ ഒരു പിങ്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ പിങ്ക് സ്റ്റിച്ചിലാണ് രണ്ട് കളേഴ്സ് കൂടെ യൂസ് ചെയ്യുന്നത്, പിങ്ക് കളറും ഡാർക്ക് ഗ്രേ കളറും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് 9 സ്റ്റിച്ചസ് ചെയ്യാം. സാധാരണ സിംഗിൾ ക്രൂഷ്യൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഡാർക്ക് ഗ്രേ കളറിന് പകരം നമ്മൾ പിങ്ക് യാണാണ് എടുക്കുക. അപ്പോൾ പിങ്ക് യാൺ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതേ രണ്ട് ലൂപ്സ് ഉണ്ട്. ഇപ്പോൾ ഇനി ഡാർക്ക് ഗ്രേ യാണിലെയാണ് അവർ ചെയ്തിട്ട് പിന്നെ രണ്ട് ലൂപ്സ് കൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും നമുക്ക് ഡാർക്ക് ഗ്രേ ആണ് ചെയ്യുന്നത്, ഒരു 9 ഡാർക്ക് ഗ്രേ ചെയ്തിട്ട് പിന്നെയാണ് പിങ്ക് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് സ്റ്റിച്ച് കുറച്ച് ലൂസായിട്ട് ചെയ്യുക, സ്റ്റിച്ചസ് കുറച്ച് വരച്ച് ലൂസാക്കി വെക്കുക, അപ്പോഴേ ആ ഡിസൈൻ നേരെ കാണുള്ളൂ. പിന്നെ 9 സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം എന്താ വീണ്ടും അടുത്ത പിങ്ക് കളർ എടുക്കുകയാണ്, പിങ്ക് യാൺ എടുത്തു, പിന്നെ ഡാർക്ക് യാൺ എടുത്തിട്ട് യാൺ ഓവർ ചെയ്ത് ലൂപ്സ് പുറത്തേക്ക് എടുത്തു, വീണ്ടും ഡാർക്ക് ഗ്രേ കളർ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഓരോന്നാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് രണ്ടെണ്ണം ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇത് അഴിച്ചതിന് ശേഷം ഇതേ ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റിച്ച്. ഇനി അടുത്തത് വീണ്ടും പിങ്ക് യാൺ തന്നെ എടുക്കുക, പിന്നെ ഡാർക്ക് ഗ്രേ യാൺ എടുത്ത് രണ്ട് ലൂപ്സും പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ ഒന്നിലധികം സ്റ്റിച്ചസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പിങ്ക് കളറിൽ വി ഡിസൈനും പിന്നെ മുകളിലുള്ള ചെയിൻ ഡാർക്ക് ഗ്രേ കളറിലും. പിങ്ക് കളറിലുള്ള ഒരു സിംഗിൾ ക്രൂഷ്യ റൗണ്ട് കൂടെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഈ പിങ്ക് സർക്കിൾ ഇനി എങ്ങനെയാണ് പെർഫെക്റ്റായി ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റിച്ച് അഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം. അവന് തൊട്ട് മുന്നത്തെ റൗണ്ടിലെ സ്റ്റിച്ചസ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അഴിക്കും. സിംഗിൾ ക്രൂഷ്യസ് ചെയ്തതിന് പകരം സ്ലിപ്പ് സ്റ്റിച്ചസാണ് ചെയ്തത്, അതായത് രണ്ട് മൂന്ന് സ്റ്റിച്ചസിൽ സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്തിട്ട് പിന്നെ അവസാനം സ്ലിപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്ത് ജോയിൻ ചെയ്തു. അപ്പോൾ സ്റ്റിച്ചിൻ്റെ സൈസ് കുറച്ച് ചെറുതായി കിട്ടി. ഇപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കുറച്ച് താഴെയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗിൾ ക്രൂഷ്യസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങിയ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അതേ ലെവലിലേക്കാണ് എത്തുക. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോൾ ചെയ്യാം വർക്ക്. ഇതാണ് ഈ സ്പേസ്. ഇപ്പോൾ ഈ സ്പേസ് കൂടെ സിംഗിൾ ക്രൂഷ്യസ് ചെയ്ത് നമുക്ക് ആ സർക്കിള് സ്ലിപ്പ് സ്റ്റിച്ച് വഴി ജോയിൻ ചെയ്യാം. ഈ റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ചെയിനാണിത്. അപ്പോൾ ചെയിൻ്റെ ആ ചെയിൻ്റെ അടിയിൽ കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ ടോപ്പ് സെക്ഷനായി. ഇനി നമുക്ക് ഈ ബീനിക്കുള്ള ബ്രിമ്മാണ് ഉണ്ടാക്കേണ്ടത്. റിബ്ഡ് പാറ്റേൺ ആണ് ആ ബ്രിമ്മിനുള്ളത്. അപ്പം ഇതുപോലത്തെ റിബ്ഡ് ബ്രിം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇത് മുഴുവനും സിംഗിൾ ക്രൂഷ്യസ് ആണ്, എല്ലാ സിംഗിൾ ക്രൂഷ്യസും ബാക്ക് ലൂപ്പിൽ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. റിബ്ഡ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ്, കണ്ടില്ലേ, ഇത്രയും സ്ട്രെച്ച് ചെയ്യും. നമുക്ക് ബ്രിം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക, പിന്നെ കുറച്ച് ചെയിൻസ് ചെയ്യുക.
നമുക്ക് ആവശ്യമുള്ള മെഷർമെൻ്റ് അനുസരിച്ചിട്ടുള്ള അത്രയും ചെയിൻസ് ചെയ്യുക. ഞാനിവിടെ എനിക്ക് 10 ചെയിൻസിൻ്റെ ലെങ്ത്തിലാണ് വേണ്ടത്. ഇപ്പം ഞാൻ 11 ചെയിൻസാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത റോയിൽ 10 സിംഗിൾ ക്രൂഷീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, അതിലൊരു ചെയിൻ അധികമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയിൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുത്ത റോയിൽ സിംഗിൾ ക്രൂഷീസ് ചെയ്യുക. സിംഗിൾ ക്രൂഷീസ് ചെയ്തതിന് ശേഷം വർക്ക് തിരിച്ചു പിടിച്ചു. ഒരു ചെയിൻ ചെയ്തതിന് ശേഷം, അതായത് കണ്ടില്ലേ, ഇതൊക്കെ ബാക്ക് ലൂപ്പ്, ഇതിൻ്റെ ബാക്ക് ലൂപ്പ്സ് കണ്ടില്ലേ, ഇതാണ് ബാക്ക് ലൂപ്പ്. ഫസ്റ്റ് ചെയിൻ്റെ ബാക്ക് ലൂപ്പ് ഇതാണ്. ഈ ബാക്ക് ലൂപ്സിലേക്ക് മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ബാക്ക് ലൂപ്സ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഹുക്ക് ബാക്ക് ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പിന്നെ സിംഗിൾ ക്രൂഷി ചെയ്യുക. അതേപോലെ അടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തു, ലൂപ്സ് പുറത്തേക്ക് എടുത്തു. ഇനി ഇതേപോലെ ബാക്ക് ലൂപ്സിൽ സിംഗിൾ ക്രൂഷീസ് ചെയ്യുക റോ എൻഡ് വരെ. സെക്കൻഡ് റോ കഴിഞ്ഞു, വർക്ക് ടേൺ ചെയ്ത് ഒരു ചെയിൻ ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത വീണ്ടും ചെയിൻസിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് വീണ്ടും സിംഗിൾ ക്രൂഷീസ് ചെയ്യാം. ബാക്ക് ലൂപ്സിൽ മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. ഓരോ റോ കംപ്ലീറ്റായി വർക്ക് ടേൺ ചെയ്ത് ഒരു ചെയിൻ ചെയ്ത ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ സിംഗിൾ ക്രൂഷിയും, അതായത് 10 സിംഗിൾ ക്രൂഷീസാണ് ഒരേ ഒരു റോയിൽ. ആ 10 സിംഗിൾ ക്രൂഷീസ് നമ്മൾ ബാക്ക് ലൂപ്പിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കിട്ടും, നമുക്ക് കണ്ടില്ലേ, റിഡ്ജ് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതുപോലത്തെ പാറ്റേണാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഇതേപോലെ ഈ പാറ്റേൺ നമ്മൾ ആവശ്യമുള്ള അത്രയും നീളത്തിൽ ക്രൂഷി ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ചെയ്തതാണ്, ഇത് ഡാർക്ക് ഗ്രേ കളറിൽ ചെയ്തതാണ്. അപ്പോൾ ആവശ്യമുള്ളത്രയും, എനിക്ക് ആവശ്യമുള്ളത്രയും നീളത്തിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്തിട്ട് ഈ എഡ്ജസ് ജോയിൻ ചെയ്യണം. ഇതിൻ്റെ വിഡ്ത്ത് 15.5 സെൻറ്റിമീറ്റേഴ്സാണ്. അവിടെയാണ് ഇൻക്രീസിങ് സ്റ്റോപ്പ് ചെയ്തത്. ഈ നീളം നോക്കുകയാണെങ്കിൽ 14 സെൻറ്റിമീറ്റേഴ്സാണ്. 22 റൗണ്ട്സാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ബ്രിമ്മിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 5.5 സെൻറ്റിമീറ്റേഴ്സ് വീതിയും ലെങ്ത്ത് 36 സെൻറ്റിമീറ്റേഴ്സുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡ്സ് ജോയിൻ ചെയ്യാം ആദ്യം. അതിനുശേഷം നമുക്ക് അത് ബീനിയുടെ മുകൾ ഭാഗമായിട്ട് യോജിപ്പിക്കാം. ഇപ്പം മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ്ങിന് 15.5 സെൻറ്റിമീറ്റേഴ്സും പിന്നെ നീളം 14 സെൻറ്റിമീറ്റേഴ്സുമാണ് വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 4 to 5 സെൻറ്റിമീറ്റേഴ്സ് കൂട്ടി കൊടുക്കുക. ഞാനത് വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെറുതായിട്ട് ചെയ്തത്. ബ്രിം വിഡ്ത്ത് 5.5 സെൻറ്റിമീറ്റേഴ്സും അതിൻ്റെ ലെങ്ത്ത് 36 സെൻറ്റിമീറ്റേഴ്സുമാണ്. ഇനി ഈ രണ്ട് എഡ്ജസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇത് ബീനിയുടെ മുകൾ ഭാഗമായിട്ട് യോജിപ്പിക്കാം. ബ്രിം സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ബ്രിമ്മിൻ്റെ ലെങ്ത്ത് ബീനിയുടെ അത്രയും വേണ്ട, ഇത്രയും സ്ട്രെച്ച് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരേ നീളത്തിലാക്കുവാണെങ്കിൽ വളരെ ലൂസായി പോവും. അപ്പോൾ നമുക്ക് ബ്രിം സ്ലിപ്പ് സ്റ്റിച്ച് വഴി ജോയിൻ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് എഡ്ജസിലുള്ള ചെയിൻസിൻ്റെ അടിയിൽ കൂടി വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഇതുപോലെ ചെയ്യാം. ഈ ബീനിയുടെ എഡ്ജസ് ജോയിൻ ചെയ്തതിന് ശേഷം ഇത് ബീനിയുടെ മുകൾ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ബ്രിമ്മിൻ്റെ ഒരു എഡ്ജ് കൂടെ സിംഗിൾ ക്രൂഷീസ് ചെയ്യും. അതിനുശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ വർക്ക് കുറച്ച് നീറ്റായിരിക്കും. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, രണ്ട് എഡ്ജസും ജോയിൻ ചെയ്തു. എഡ്ജിൻ്റെ മുകൾ ഭാഗം നോക്കി അവിടെ രണ്ട് സ്പേസസ് കാണാൻ പറ്റും. ഇതവിടെ ഒന്ന്, ഇതിൻ്റെ മുകളിൽ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്. അപ്പോൾ അവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ സിംഗിൾ ക്രൂഷീസ് ചെയ്തുകൊണ്ട് പോവുക.
സിംഗിൾ ക്രൂഷേസ് കംപ്ലീറ്റ് ആയി. ഇനി ഫസ്റ്റ് സിംഗിൾ ക്രൂഷേ ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ റൗണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് 44 സിംഗിൾ ക്രൂഷേ സ്റ്റിച്ചസാണ് ചെയ്തത്. ഇനി ബീനിയുടെ വർക്കിൽ ആകെ ബാക്കിയുള്ളത് ഈ രണ്ട് പാർട്സും കൂടെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. മുകളിൽ 72 സ്റ്റിച്ചസും ബ്രിമ്മിൽ 44 സ്റ്റിച്ചസും ആണുള്ളത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടിൻ്റെ ഉൾവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ സ്റ്റിച്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിമ്മിൽ സ്റ്റിച്ചസ് കുറവാണല്ലോ. അപ്പോൾ ബ്രിമ്മിൻ്റെ ഒരു സിംഗിൾ ക്രൂഷിയിൽ നിന്ന് ബീനിയുടെ മുകൾ ഭാഗത്ത് രണ്ട് സിംഗിൾ ക്രൂഷീസിലേക്ക് സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ അത് ഇടവിട്ട് വേണം ചെയ്യാൻ. ഇത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇനി ബാക്കിയുള്ള ഭാഗവും കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി കുറച്ചുകൂടെ ലെങ്ത് മാത്രമേ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതോടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉൾവശം എപ്പോഴും പുറത്തേക്ക് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശരിയായി വരുള്ളൂ. ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം അകത്തേക്കായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതങ്ങനെ വരാൻ വേണ്ടിയാണ് ഈ ഉൾവശം പുറത്തേക്കിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ ചെയ്ത ശേഷം യാൺ വലിച്ച് കട്ട് ചെയ്യുക. ഈ ബാക്കി വരുന്ന യാൺ നമുക്ക് നീഡിൽ ഉപയോഗിച്ചിട്ട് വർക്കിനിടയിൽ തന്നെ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്റ്റിച്ചസ് ഇളകിപ്പോകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് സ്റ്റിച്ചസ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഇത് വർക്ക് തുടങ്ങിയ യാൺസാണ്. ഇതും അതുപോലെ നീഡിൽ ഉപയോഗിച്ച് സെക്യർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീനി ഹാറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ കറുത്ത യാൺ നമുക്ക് മാറ്റാം. നേരത്തെ ചെയ്ത ബീനി പോലെയല്ല, റിഡ്ജസ് ഒന്നുമില്ല, വർക്ക് കുറച്ചുകൂടെ നീറ്റാണ്. ഇത് ഒഴിവാക്കാനായിട്ട് സ്റ്റിച്ചസ് കുറച്ച് ചേഞ്ച് വരുത്തിയാൽ മതി. പലതരം ബീനി സ്റ്റൈൽസ് ഉണ്ട്. അതിലൊന്നാണ് ബ്രിം അറ്റാച്ച് ചെയ്യുന്നത്. ബ്രിമ്മിന് പകരം ഒരു 8-10 റൗണ്ട്സ് കൂടുതൽ ചെയ്താലും മതി. അതല്ലെങ്കിൽ ഒരു 20 റൗണ്ട്സൊക്കെ കൂടുതൽ ചെയ്ത് ഇതുപോലെ മടക്കി വെക്കാം. വേണമെങ്കിൽ ഇവിടെ പിങ്ക് കളർ സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇൻക്രീസസ് കൊടുക്കാൻ പഠിച്ചു. എങ്ങനെയാണ് സർക്കിൾസ് ജോയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. കളേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ സർക്കിൾ ജോയിൻ ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ സിംഗിൾ ക്രൂഷിയയിൽ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു. റിബ്ഡ് ബ്രിം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്തൊരു ബീനിയാണ്. ഇതിലും അതേപോലെ ബ്രിം അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻക്രീസിങ് സൈസൊക്കെ സെയിം ആണ്, പക്ഷെ ലെങ്ത്ത് 19 cm ആണ് ചെയ്തത്. 14-15 cm ഒക്കെ നീളം കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ചെവി കവർ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നീളം വേണമെന്നുണ്ടെങ്കിൽ 18-19 cm വരെ കൊടുക്കാം. ക്രൂഷ്യ ബീനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലൊരു ക്രൂഷ്യ ഹാറ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.